എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, യാ ബിലാൽ, ബിലാലേ, ലഖദ് നസലത്ത് അലയ്യ ലൈല ആയ, ഇന്ന് രാത്രി ഒരു ആയത്ത് എനിക്ക് ഇറങ്ങുകയുണ്ടായി, ഇന്ന് രാത്രി ഒരു ആയത്ത് എനിക്ക് ഇറങ്ങുകയുണ്ടായി. വൈലുൽ ലിമൻ ഖറാഹ, ഇത് ഓതുന്ന ആളുകൾക്ക് ശാപം, ഇത് ഓതുന്ന ആളുകൾക്കാണ് നാശം. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് നാശമോ? എന്താണ് ഉസ്താദ്? വൈലുൽ ലിമൻ ഖറാഹ, ഇത് ഓതുന്ന ആളുകൾ അപകടത്തിലാണ്, ഈ ആയത്ത് ഓതുന്ന ആളുകൾ നാശത്തിലാണ്. പാരായണം ചെയ്തു ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ കടന്നുപോയാൽ, ഇതിന്റെ അർത്ഥം ചിന്തിക്കാതെ കടന്നുപോയാൽ അവൻ അപകടത്തിലാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഓതി കൊടുക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا ربنا ما خلقت هذا باطلا ربنا ما خلقت هذا باطلا فقنا فقنا عذاب النار. പരിശുദ്ധമായ ഈ ആയത്ത് പാരായണം ചെയ്യാതെ, പാരായണം ചെയ്ത് ഇതിന്റെ അർത്ഥം ആലോചിക്കാത്ത ആളുകൾ അപകടത്തിലാണ് എന്ന് പരിശുദ്ധ റസൂൽ. എത്ര വട്ടം ഓതി, എത്ര ഖത്തം ഓതി, അർത്ഥം ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് അർത്ഥം? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലെ, രാപ്പകലുടെ വ്യതിയാനങ്ങളിൽ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ നിർബന്ധം. ഇന്നിപ്പോ പകൽ അസ്തമിച്ച് രാത്രിയാവണമെന്ന് എവിടെയെങ്കിലും നിർബന്ധമുണ്ടോ? എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. നിരന്തരമായി പകലായിക്കൂടെ, നിരന്തരമായി രാത്രിയായിക്കൂടെ. എന്തിനാണ് 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും മാറി മാറി? രാത്രിയുടെയും പകലും മാറി മാറി വരുന്നതിൽ ആലോചിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇതൊക്കെ ഓതുമ്പോ അർത്ഥം അറിയില്ല, എന്നാൽ ഇനി അറിയാലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കൂല, ഓതുമ്പോ ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ആയാതിൽ ലിഉലിൽ അൽബാബ്, രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസവും ആകാശ ഭൂമികളുടെ സൃഷ്ടാവും അതിന്റെ സൃഷ്ടിപ്പ്, ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് പറയാണിവർ, ഇരുന്നിട്ടും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണവർ, ഇരുന്നിട്ടും നിന്നിട്ടും അല്ലാഹുവിനെ ചിന്തിക്കുന്നവരാണവർ, കിടന്ന കിടപ്പിലും അവർ ആലോചിക്കുന്നത് അല്ലാഹുവിനെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അവർ ആലോചിക്കുന്നത് അല്ലാഹുവിനെയാണ്. ഇങ്ങനെയുള്ള ആളുകൾ, വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, അവർ ആലോചിക്കുന്നുണ്ട് ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പ്. ഈ ഒരു ചെറിയ ഒരു സദ്വേദി നിലനിൽക്കാൻ തന്നെ, ഒരു സദസ് നിലനിൽക്കാൻ തന്നെ 10-25 തൂണുകളുടെ ആവശ്യമുണ്ട്. എന്നാൽ അനിയന്ത്രിതമായി പ്രവിശാലമായി നീണ്ടു കിടക്കുന്ന ആകാശങ്ങൾക്ക് ഒരു തൂണ് പോലുമില്ലല്ലോ. അല്ലാഹുവേ, നീ ഇത് പടച്ചത് വെറുതെയല്ല, ജനങ്ങൾക്ക് ചിന്തിക്കാനാണ്, അല്ലാഹുവിനെ തിരിച്ചറിയാനാണല്ലോ.
ആണത്തുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ തൂണൊന്നും ഇല്ലാതെ പന്തൽ കെട്ടി നോക്കട്ടെ. തൂണിട്ടിട്ട് തന്നെ കാറ്റ് വരുമ്പോ മനുഷ്യന്മാരുടെ ശരീരത്തിലേക്ക് കയറാ. കഴിഞ്ഞങ്ങാട് റമദാൻ പ്രഭാഷണത്തില് കാറ്റ് വന്നിട്ട് ശ്രോതാവിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയിട്ടുണ്ട് ഒരു തൂണിട്ടിട്ട്. നീണ്ടു കിടക്കുന്ന ആകാശങ്ങൾക്കൊരു തൂണില്ല, ആകാശത്തിനൊരു തൂണ് ആകാശത്തിനൊരു തൂണ് പോലുമില്ലാതെ സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഏഴ് ഭൂമി ആദ്യം തുഴിക്കുമ്പോൾ വെള്ളം ലഭിക്കുന്നു, പിന്നെയും തുഴിച്ചാൽ തീ ലഭിക്കുന്നു. ചില സ്ഥലങ്ങളിൽ കുഴിക്കുമ്പോൾ പെട്രോൾ ലഭിക്കുന്നു, മറ്റു ചില സ്ഥലങ്ങളിൽ കുഴിക്കുമ്പോൾ സ്വർണം ലഭിക്കുന്നു. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ കുഴിച്ചു നോക്കുമ്പോൾ കല്ല് ലഭിക്കുന്നു. അല്ലാഹു അക്ബർ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടല്ലോ ഉണ്ടോ എന്താണിത്? ഇവിടെ കുഴിച്ച വെള്ളം, അവിടെ കുഴിച്ച കല്ല്, അവിടെ കുഴിച്ച സ്വർണം, അവിടെ കുഴിച്ച പെട്രോൾ. വാട്ട് ഈസ് ദിസ്? എന്താ ആലോചിക്കാനാണ് ഇതൊക്കെ? ബാഹു പറയാണ് ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിക്കുകയാണ്. കിടന്നിട്ടും ഇരുന്നിട്ടും നിന്നിട്ടും എന്നിട്ട് അവര് പറയാണ് ബാഹുവേ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല റബ്ബേ. ഇത് എന്നെ പോലെയുള്ള ആളുകൾക്ക് ബുദ്ധി വരാൻ, എന്നെ പോലെയുള്ള ആളുകളുടെ ഈമാൻ വർദ്ധിക്കാൻ, നമ്മളെ പോലെയുള്ള ആളുകൾ അല്ലാഹുവിനെ തിരിച്ചറിയാൻ വേണ്ടി പഠിച്ചതാണ്. അതുകൊണ്ട് അല്ലാഹുവേ, അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്നർത്ഥമുള്ള ആയത്ത് ഓതുമ്പോ ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ ഇനി മുതൽ പോവല്ല. സ്ത്രീകൾക്ക് സംശയമുണ്ട്, നിങ്ങൾക്കും സംശയമുണ്ട്. അർത്ഥം ആലോചിക്കാതെ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പാടുണ്ട്. അർത്ഥം അറിയുന്നവർ അർത്ഥം ആലോചിച്ചോദണം, അറിയാത്തവർ എത്ര മനോഹരമായിട്ട് തജ്വീദിന്റെ നിയമപ്രകാരം ഓതാൻ പറ്റുമോ അത്രയും മനോഹരമായിട്ടാണ് ഓതേണ്ടത്. സാവധാനത്തിലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇങ്ങനെ പോണ്ട. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين ياسين القرآن لك من كل من المرسلين على صراط مستقيم ياسين والقرآن الحكيم إنك لمن المرسلين ترمنوهر اندو تلعقل ودي ودي തജ്വീദിന്റെ നിയമപ്രകാരം മനോഹരായി വന്ന് അതിൽ തന്നെ വർക്കത്താണ്. അപ്പോ പെണ്ണുങ്ങളെ സംശയം ചെയ്തിട്ട് കടലാസ് ഒന്നും തരാൻ നിൽക്കണ്ട. അർത്ഥം അറിയാതെ ഖുർആൻ ഓതിയ പോയ ആകെ പോയ നരകത്തിൽ വീണ നരകത്തിലൊന്നും വീഴൂല, ഒന്നും വീഴൂല. ഈ ഒരു ആയത്ത് ഓതുമ്പോ ശ്രദ്ധിക്കർത്ഥം ഇത് പറഞ്ഞത് ഗവൺമെന്റ്. ഈ ഒരു ആയത്ത് ഓതുമ്പോ ഒന്നർത്ഥം ഒന്ന് കാല ഭൂമി ആകാശം ഭൂമി അതേപോലെ മനുഷ്യന്മാർ കടൽ സമുദ്രം ഇതൊക്കെ നീ പടച്ചത് എന്തിനാ നമ്മൾക്ക് ഈമാൻ കൂടാനാണ് എന്നൊരു ചിന്ത നമ്മൾക്ക് ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.